200 മൈക്രോണോളം തിക്നെസ് വരുന്ന ഒരു പെയിൻ്റ് ആണ് നമ്മൾ ഉപയോഗിച്ച ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റെയിൻകോട്ട് എന്നുള്ള പ്രോഡക്റ്റ്. ഇതിന് നമുക്ക് ലിറ്റർ പ്രൈസ് കണക്കാക്കുകയാണെങ്കിൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ. ഈ ഗ്രേ കളറൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള റെയിൻകോട്ട് സെലക്റ്റിൽ നമ്മൾ ഗ്രേ ആഡ് ചെയ്യാട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഭംഗിയുള്ള വാളുകൾ കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് ലോഞ്ചിങ് ആണ് ഈ പ്രോഡക്റ്റ്. ഇതിനകത്ത് വെള്ളം ഇറങ്ങി പോകാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് കോട്ട് വേണം. ഇതിന് മാർക്കറ്റിൽ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 332 രൂപയാണ്. ഇത്രയ്ക്ക് സ്ട്രെച്ച് ആവുന്ന ഒരു മെറ്റീരിയൽ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീടിൻ്റെ പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് കൂടിയ ഒരു പ്രോസസ്സാണല്ലോ. അത് മാത്രമല്ല സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് ലേബറൊക്കെ വരുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ പകുതി മഴക്കാലമാണല്ലോ. അപ്പോൾ മഴക്കാലത്തും നമ്മുടെ വീട് സുരക്ഷിതമായിട്ടിരിക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വേണ്ട നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ വാട്ടർ പ്രൂഫോട് കൂടിയിട്ടുള്ള പെയിൻറ്റുകളാണ്. നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കുമ്പോൾ ഭംഗിക്ക് വേണ്ടി മാത്രമല്ലല്ലോ പെയിൻ്റ് അടിക്കേണ്ടത്. ഭംഗിയുടെ കൂടെ തന്നെ സുരക്ഷ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീടും വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ പേജിലും ചാനലിലൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് സന്ദർശിക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുമല്ലോ. നമ്മളെ വീടിൻ്റെ ഏതാ അതുപോലെ പെർഗോള അതുപോലെ ഇതുപോലുള്ള ഡിസൈനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ സുരക്ഷിതമാക്കേണ്ടേ. കാരണം ഇതൊക്കെ എപ്പോഴും കൈ ടച്ച് വരുന്ന ഏരിയകൾ, അതുപോലെ വെള്ളം നനയാൻ ചാൻസ് ഉള്ള ഏരിയകൾ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ സുരക്ഷയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പെയിൻറ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ്. ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറയുമ്പോൾ പിഡ്ലെറ്റ് എന്നുള്ള കമ്പനിയുടെ ഒരു പാർട്ടാണല്ലോ. അപ്പോൾ അവർ വീടിൻ്റെ സുരക്ഷയ്ക്ക് നമുക്കറിയാം വാട്ടർ പ്രൂഫുകൾ, കെമിക്കലുകൾ, സിമെൻറ്റിൽ ആഡ് ചെയ്യുന്ന കെമിക്കലുകൾ, അതുപോലെ ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഫെവികോള് പോലുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇറക്കിയ ടീമാണ്. അപ്പോൾ എന്തുകൊണ്ട് വീടിൻ്റെ പെയിൻറ്റിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് ചൂസ് ചെയ്തുകൂടാ എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് അടിച്ച പ്രൊഡക്റ്റ്. വീടിൻ്റെ പ്രൈമറായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് പ്രൈമർ സീൽ. ഇത് വലിയ കളറൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് കൊടുത്തിട്ട് വേണം നമ്മൾ ബാക്കി പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ. അതായത് 10 ലിറ്ററിൻ്റെ ബക്കറ്റാട്ടോ. ഇതിന് മാർക്കറ്റിൽ വരുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ 332 രൂപയാണ് മാർക്കറ്റിൽ പ്രൈസ് ആയിട്ട് വരുന്നത്. നമുക്കത് കടകൾക്കനുസരിച്ച് അതിൻ്റെ പ്രൈസൊക്കെ മാറും, അറിയാലോ. നമ്മളെ വീടിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, വർക്കൊന്നും പ്രോഗ്രസ്സിലാണ്. അപ്പോൾ എക്സ്റ്റീരിയറിൽ നമ്മൾ മഴക്കാലമായതുകൊണ്ട് പെട്ടെന്ന് എക്സ്റ്റീരിയറിലുള്ള പെയിൻറ്റുകൾ അടിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ കാണുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഈ കാണുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്രൈമറാണ്. പ്രൈമർ നമ്മളെ വീടിനടിക്കുന്ന നമുക്കറിയാം വൈറ്റ് സിമെൻ്റ് അടിച്ചതിന് ശേഷം നമ്മൾ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ്. ഇത് ഒരു കോട്ട് അടിച്ചു കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് ഏതൊരു പ്രൊഡക്റ്റും, ഇപ്പോൾ എമൽഷൻ ആണെങ്കിലും വാട്ടർ പ്രൂഫ് ആണെങ്കിലും ഒക്കെ അടിക്കുക. കാരണം എന്താ വെച്ചാൽ അത് എത്രത്തോളം അതിൽ പിടിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് പറയാൻ പോകുന്ന ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് നമ്മൾ കേരളത്തിൽ ഫസ്റ്റ് ലോഞ്ചിങ് ആണ് ഈ പ്രൊഡക്റ്റ്. അതായത് പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് ഡോക്ടർ ഫിക്സിറ്റ് ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ് ഈ കാണുന്നത്. നമ്മളെ വീട്ടിൽ ഇത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് പുട്ടിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റ്. പുട്ടിയുള്ള സ്ഥലത്ത് ഈ ഒരു പ്രൊഡക്റ്റ് അല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. പുട്ടിയുള്ള സ്ഥലത്ത് കൊടുക്കേണ്ട പ്രൊഡക്റ്റാണ് ഈ പ്രൈമർ എന്നുള്ള, പുട്ടി പ്രൈമർ എന്നുള്ള ഒരു പ്രൊഡക്റ്റ്. ഇത് നമ്മൾ വോളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, പുട്ടിയുടെ മേലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഒരു കളർ ടോൺ തന്നെ മാറ്റേണ്ടത്. ഒരു കെമിക്കലാണല്ലോ, അപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡാണ് ഇതിന് ചെറുതായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ ഒരു ഗമ്മാണിത്, നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു പശ പോലെ ഫീൽ ചെയ്യും. ഈ പുട്ടി പ്രൈമർ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഡൈല്യൂട്ട് ചെയ്യുന്ന വെള്ളം, വെള്ളമാണ് ഇതിലേക്കൊക്കെ ചേർക്കേണ്ട ഒരു പ്രൊഡക്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ചേർക്കേണ്ടത് ടീ പ്രൈമർ എത്രയാണോ, അതായത് 1 ലിറ്റർ ടീ പ്രൈമർക്ക് 1 ലിറ്റർ വെള്ളം, 1:1 എന്നുള്ള ഒരു റേഷ്യോയിലാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഈ ഒരു പ്രൈമർ സീലാണെങ്കിൽ സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ ഡയറക്റ്റ് അടിക്കുന്ന, അതായത് വൈറ്റ് സിമെൻറ്റിൻ്റെ മേലെ അടിക്കുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്ററിലേക്ക് 500 മില്ലി വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അതായത് 2:1 എന്നുള്ള ഒരു അനുപാതത്തിൽ. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഇതിലേക്കൊന്നും നിങ്ങൾ വെള്ളം ഡൈലൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് തിക്കിൽ വരേണ്ട മെറ്റീരിയലുകളാണ് ഇതാണെങ്കിലും ഈ കാണുന്ന രണ്ട് പ്രൊഡക്റ്റുകളാണെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പ്രൈമർ സീൽ എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വലിയ വൈറ്റ്നെസ് ഒന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കരുത്. നമ്മളിതൊരു വൈറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെറ്റീരിയലല്ല ഇത് കൊടുക്കുന്നത്. നമുക്കൊരു ബേസ് കോട്ട് എന്നുള്ള നിലക്കാണ്. ഈ ബേസ് കോട്ട് നമ്മൾ പുട്ടിയിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് വരും. ഇതിന് നമുക്ക് ലിറ്റർ പ്രൈസ് കണക്കാക്കുകയാണെങ്കിൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ. പുതിയ പ്രൊഡക്റ്റാണ് ഈ കാണുന്ന പുട്ടി പ്രൈമർ എന്നുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
332 രൂപയൊക്കെയാണ് ഇന്ന് മാർക്കറ്റിൽ റീറ്റെയിൽ പ്രൈസായിട്ട് ഇതിന് കണക്കാക്കുന്നത്. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് റെയിൻകോട്ട് വാട്ടർ പ്രൂഫിംഗ് എന്നുള്ള ഒരു മെറ്റീരിയൽ. നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിലേക്ക് നോക്കാം. അടുത്ത് വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ വാൾസ് റെയിൻകോട്ട് വാട്ടർ പ്രൂഫ്, അതായത് WPC എന്നുള്ള പ്രൊഡക്റ്റ്. ഇത് 5 വർഷ വാറണ്ടി ഒക്കെ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ വാട്ടർ പ്രൂഫുകളെ കുറിച്ച് നിരന്തരം സംസാരിക്കാറുണ്ട്. എന്നാൽ പെയിൻറ്റിൽ വരുന്ന വാട്ടർ പ്രൂഫിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പെയിൻറ്റിൽ വാട്ടർ പ്രൂഫ് എന്തിനാണ്? നമ്മൾ വെള്ള കളറുള്ള അടിപൊളി വീടുകൾ നിർമ്മിക്കും, എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ ആ വെള്ള ഫെയ്ഡാവാനും പൂലിറങ്ങുക അല്ലെങ്കിൽ ഈർപ്പം വരിക എന്നുള്ള കംപ്ലയിൻറ്റുകൾ വരിക, അതുപോലെ അതിനകത്ത് കളർ ഫെയ്ഡ് ആ ഗ്രേ കളറുള്ള ഒരു ടോണിലേക്ക് വരിക, ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഈർപ്പം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഈ കാണുന്ന പിഡ്ലെറ്റിൻ്റെ, ഡോക്ടർ ഫിക്സിറ്റിൻ്റെ ഈ കാണുന്ന WPC. അപ്പോൾ ഈ WPC അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ കോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഒരു വാള് ഫില്ല് ചെയ്യാൻ പറ്റും. വീട് മൊത്തമായിട്ട് അടിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇത്. എക്സ്റ്റീരിയറിൽ കേട്ടോ ഈ കാണുന്ന WPC. ഇത് നമുക്ക് ഇതിൻ്റെ പ്രൈസ് നേരത്തെ പറഞ്ഞ പോലെ 315 രൂപയാണ് ലിറ്ററിന് ഇന്ന് മാർക്കറ്റിലുള്ള പ്രൈസ്. എന്നാൽ ഇനി നമുക്ക് ഫൈനലായിട്ട് അടിക്കേണ്ട പ്രൊഡക്റ്റ്, വീട്ടിൽ ഈ WPC അടിച്ച് കഴിഞ്ഞാൽ തന്നെ വീടങ്ങ് തിളങ്ങും, വൈറ്റ് കളറായിരിക്കും. അപ്പോൾ ചിലപ്പം തോന്നുന്നു നിങ്ങൾക്ക് ഇനി വേറെ പെയിൻറ്റ് അടിക്കേണ്ടതാണ്, നമുക്കും തോന്നിയിരുന്നു. എന്നാൽ നമ്മൾ പറയുന്ന അവസാനമായിട്ട് കൊടുക്കേണ്ട പ്രൊഡക്റ്റാണ് റെയിൻകോട്ട് സെലക്ട് എന്നുള്ള പ്രൊഡക്റ്റ്. വീടിൻ്റെ ഫൈനൽ കോട്ട് പ്രൊഡക്റ്റാണ് റെയിൻകോട്ട് സെലക്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ മലയാളികളാകുമ്പോൾ വീടിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറുകൾ ഉണ്ടാവുമല്ലോ. ഇത് വൈറ്റാണ്, വൈറ്റ് ഫിനിഷ് ആയതുകൊണ്ട് വൈറ്റാണ്. അപ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ വീടിന് ഒരു ആപ്റ്റാവുന്ന കളറിലേക്ക് ഇത് വരുമോ എന്നുള്ളൊരു സംശയം. സാധാരണ രീതിയിലൊരു പെയിൻ്റ് അല്ല, ഇതൊക്കെ കെമിക്കലുകളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം ഡോക്ടർ ഫിക്സിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വീടുകൾക്കുണ്ടാകുന്ന പെയിൻറ്റുകൾക്കുണ്ടാകുന്ന കംപ്ലയിൻറ്റുകളെ നികത്താനുള്ള പ്രൊഡക്റ്റുകളാണല്ലോ ഇറക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ആകുമ്പോൾ ഇത് മതിയോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരും. ഫൈനൽ കോട്ട് മതി വൈറ്റാണെങ്കിൽ, എന്നാൽ കളറാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കളറുകൾ ആഡ് ചെയ്യാം. അതിന് വേണ്ട കോഡുകൾ അവരുടെ കോഡുകൾ ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കോഡുകൾ യൂസ് ചെയ്തിട്ടും ഏത് കളറിലേക്കും നിങ്ങൾക്ക് കൊണ്ടുവരാം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രേ കളർ ടോണാണ്. ആ ഗ്രേയിലേക്കും അതുപോലെ അതിൻ്റെ ഡാർക്ക് ഗ്രേ വരുന്നുണ്ട്, ഇതിലേക്കുമാണ് ഈ ഒരു പെയിൻറ്റിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കി വരുന്ന ഏരിയകളിലേക്ക് ഈ ഒരു വൈറ്റ് കളറ് തന്നെ ധാരാളം. ഇനി ഇതിൻ്റെ പ്രൈസ്, ഫൈനൽ കോട്ടാകുമ്പോൾ പ്രൈസും ആ രീതിയിൽ തന്നെയാണ് വരുന്നത്. 625 രൂപയാണ് ഇതിന് പെർ ലിറ്ററിന് MRP ഇന്ന് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് അടിച്ചുകൊണ്ട് വീടിനെ നമുക്ക് സുരക്ഷിതമാക്കാം. അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് വീടുകളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ. നമ്മളെ വീടിൻ്റെ ഒരു സൈഡാട്ടത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ കാണുന്ന പ്രൈം സീലിൻ്റെ കൂടെ അതിൽ വന്നിരിക്കുന്ന WPC പ്രൊഡക്റ്റാണ്. ഈ ഒരു സൈഡിലൊക്കെ അങ്ങനെ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഗ്രൂ ഡിസൈനുകളൊക്കെ നമ്മൾ പ്ലാസ്റ്റിങ്ങിൽ ഡയറക്റ്റ് ടു സ്റ്റോണാണ്, അതായത് ചെങ്കല്ലാണ് അകത്ത് വരുന്നത്, അതിനടക്ക് കട്ടിങ് ഇല്ല. അതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ പ്രൂഫ് കോട്ട് വേണം, കാരണം വെള്ളം ഡയറക്റ്റ് ഹിറ്റ് ചെയ്ത് ഇതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വെള്ളം ഇറങ്ങരുതല്ലോ. അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്ത് മിക്സിങ് ചെയ്തിട്ടുണ്ട്, കളർ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഗ്രേ ആണ്. ഇതൊക്കെ ഒരു കോട്ടേ അടിച്ചിട്ടുള്ളൂ കേട്ടോ, ഇതിനകത്ത് സെക്കൻഡ് കോട്ട് വരാനുണ്ട്. അതിൻ്റെ ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു ഫില്ലിങ്ങിൻ്റെ കുറവ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ഗ്രേ ആഡ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ പെർഗോളക്കകത്തൊക്കെ നമുക്ക് ഇനി വൈറ്റ് വരാനുണ്ട്, അതൊക്കെ ഇൻറ്റീരിയറിൽ വരുന്ന പെയിൻറ്റുകളാണ് വരിക. ഈ ഗ്രേ കളറൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള റെയിൻകോട്ട് സെലക്റ്റിൽ നമ്മൾ ഗ്രേ ആഡ് ചെയ്യാം കേട്ടോ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഭംഗിയുള്ള വാളുകൾ കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രം ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ അതിൻ്റെ A to Z കാര്യങ്ങൾ പഠിച്ച് അതിൽ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയുള്ള ഒരു ടീം തന്നെയാണ് പിഡ്ലിറ്റ്. WPC പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റ് കീഴടക്കിയ പ്രൊഡക്റ്റാണ്. അതായത് വെള്ളത്തിന് എത്രത്തോളം ചെറുക്കുക എന്നുള്ളതാണല്ലോ. അതിൽ തന്നെ പെയിൻറ്റിൽ വന്നിരിക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ വാളിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പ്രൈമറിൻ്റെ മേലെ അടിച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ സീലിങ്ങിൽ അല്ലെങ്കിൽ റൂഫ് ടോപ്പിൽ ഡോക്ടർ ഫിക്സിറ്റ് റൂഫ് സീൽ അപ്ലൈ ചെയ്ത് നമുക്ക് വീടിനെ സുരക്ഷിതമാക്കാം. അപ്പോൾ വാട്ടർ പ്രൂഫ് അടിക്കാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് തന്നെ ക്ലീൻ ചെയ്ത് ഉപയോഗിച്ച് അടിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റെയിൻകോട്ട് WPC എന്നുള്ള പ്രൊഡക്റ്റ്. നമ്മളെ വീട് ഏത് സ്റ്റേജിലായി എന്ന് വെച്ചാൽ പെയിൻറ്റിങ് സ്റ്റേജിൽ തന്നെയാണ്. എക്സ്റ്റീരിയറിൽ, ഇൻറ്റീരിയറിൽ ഒരു സാധാരണ വീട് നമ്മൾ ഹൗസ് വാമിങ്ങിലുള്ള സ്റ്റേജ് എത്തി, പക്ഷേ നമുക്ക് ഇൻറ്റീരിയറിൽ കുറച്ചും കൂടെ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ഇൻറ്റീരിയറിലെ പെയിൻറ്റിങ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളിതാ റെയിൻകോട്ടിൻ്റെ കൂടെ സെലക്റ്റിൻ്റെ കൂടെ കളർ ആഡ് ചെയ്താ കേട്ടോ ഈ കാണുന്നത്. നല്ലൊരു ഫിനിഷിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇതൊരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് ഈ സെലക്റ്റും.
അപ്പോൾ മൊത്തത്തിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ പെയിൻറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ കുറച്ച് കോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതിൽ ഒന്നുകൂടെ സുരക്ഷയാണ്. ഇപ്പോൾ വൈറ്റിൽ തന്നെ WPC അല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ WPC മാത്രം അടിച്ചും ഇത് ഉപയോഗിക്കാം അല്ലേ. ഈ ഒരു ഫിനിഷ് നിങ്ങൾക്ക് കിട്ടും. നമ്മളെ ഇവിടെ ഒരു വൈ ഡിസൈൻ വരുന്നുണ്ട്. ആ വൈ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ ഒരു മെയിൻ ഡിസൈനാട്ടോ. പക്ഷേ ഇതിനകത്ത് വെള്ളം ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഈ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ തന്നെയാണ്. വേറെ എക്സ്ട്രാ മെറ്റീരിയലുകൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല. നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ടിലാട്ടോ ഉള്ളത്. വീടിൻ്റെ മൊത്തം ഡിസൈൻ കാണിക്കണമെന്നുണ്ട്, പക്ഷേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെ കാണിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു കോളം വരുന്നുണ്ട്, ചരിഞ്ഞിട്ടുള്ളൊരു കോളമാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ വെള്ളം നനയാൻ നല്ല ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. ഈ ഒരു പെയിൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ തിക്നെസ് ആണ്. സാധാരണ രീതിയിലുള്ള പെയിൻറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 40 to 60 വരെയാണ് മാക്സിമം ഒരു പെയിൻറ് തിക്നെസ് വരാറുള്ളത്. അത്രയും മൈക്രോൺ മാത്രമേ വരുന്നുള്ളൂ. എന്നാൽ 200 മൈക്രോണോളം തിക്നെസ് വരുന്ന ഒരു പെയിൻറ്റാണ് നമ്മൾ ഉപയോഗിച്ച ഡോക്ടർ ഫിക്സിറ്റിൻ്റെ റെയിൻകോട്ട് എന്നുള്ള പ്രോഡക്റ്റ്. സാധാരണ രീതിയിലുള്ള ഒരു പെയിൻറ്റിൻ്റെ ഇലാസ്റ്റിസിറ്റി വളരെ കുറവായിരിക്കും. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടൻറ്റോട് കൂടിയ പെയിൻറ്റുകൾക്ക് മാത്രമേ ഇലാസ്റ്റിസിറ്റി ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് ഇലാസ്റ്റിസിറ്റി വേണം അല്ലെങ്കിൽ നന്നായിട്ട് വലിവ് വേണമെന്ന് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, പെയിൻ്റ് അടിക്കുന്ന ചുമര് എന്ന് പറഞ്ഞാൽ ക്രാക്കുകൾ വരാൻ ചാൻസ് ഉള്ള ഒരു പ്രതലമാണല്ലോ. സിമൻ്റാണ് ഉള്ളിൽ വരുന്ന കണ്ടൻറ്റ്, അതുപോലെ തന്നെ കല്ലുകളും മറ്റുമൊക്കെ ഉണ്ടാവും. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ക്രാക്കുകൾ, ചെറിയ വിള്ളലുകളൊക്കെ വരികയാണെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് മാറാതിരിക്കാൻ ഇതുപോലുള്ള പെയിൻറ്റുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇലാസ്റ്റിസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്കിതാ നമ്മുടെ കയ്യിൽ അതിൻ്റെ ഒരു പെയിൻറ് ബക്കറ്റാണുള്ളത്. ഇപ്പോൾ ജസ്റ്റ് അടിച്ച് വെച്ചതാണ്, ഇതിൽ നിന്ന് പറിച്ചെടുക്കാം ഒരു കഷ്ണം. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് പറിച്ചെടുത്ത ഒരു ഭാഗമാണ് കേട്ടോ. അതായത് പെയിൻറ് ബക്കറ്റിൻ്റെ സൈഡിലുണ്ടാവുമല്ലോ, അത് നമുക്കൊന്ന് വലിച്ചു നോക്കാം അല്ലേ വലിയുന്നത്. ഇത് ഇത്രക്കും സ്ട്രെച്ച് ആവുന്നൊരു മെറ്റീരിയലാണ്. സാധാരണ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളിത് ചെയ്യുന്ന ഇതൊരു മൊത്തം വീടിൻ്റെ പെയിൻറ്റിങ്ങിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മഴക്കാലത്ത് അല്ലെങ്കിൽ വീടിനെ സുരക്ഷിതമാക്കാൻ ഇത് ധാരാളം മതി. വീട്ടിൽ വരുന്ന ക്രാക്കുകൾ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമാണ്, അതിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒരു വാട്ടർ പ്രൂഫിങ് കൊണ്ട് സാധിക്കും. അപ്പോൾ വീട് പണി എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു പ്രോസസ്സാണല്ലോ. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യണം. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ പുതിയതായിട്ട് ഇറങ്ങുന്ന പ്രൊഡക്റ്റുകളാണ്. മാർക്കറ്റിൽ ഇറങ്ങി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റിൽപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ WPCയും അതുപോലെ പ്രൈം സീല് അതുപോലെ സെലക്റ്റൊക്കെ. പുതുതായിട്ട് വന്നത് നമ്മൾ പുട്ടിയിലടിക്കുന്ന പ്രൈമർ മാത്രമാണ് ഇതിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. പെയിൻറ്റിങ് എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളുണ്ട്. എന്നാലും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഇണങ്ങുന്ന മെറ്റീരിയലുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഓരോ ഹൈറ്റിലൊക്കെ കയറി പെയിൻറ് അടിക്കുന്നു, വില കൂടിയ പെയിൻറ്റുകൾ അടിക്കുന്നു, ഇതൊക്കെ 1 or 2 വർഷം കൊണ്ട് ഫെയ്ഡായി കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് മാറാനുള്ള കാരണം. നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്നാൽ വീടിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിർമ്മിച്ച ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ അതിലേക്ക് വേണ്ട കുറച്ച് കളറും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പ്രൈമറിൽ നമ്മൾ കളർ ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ. ഇപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുള്ള ആളുകൾക്ക് ഞാനിപ്പോൾ പറയേണ്ടതില്ല, നാട്ടിലെ എല്ലാ കടകളിലും ലഭിക്കും ഡോക്ടർ ഫിക്സിറ്റിൻ്റെ പ്രൊഡക്റ്റുകൾ. ഒരു പർട്ടിക്കുലർ ആളെ അല്ലെങ്കിൽ ഇവിടെ ഇവരെ വിളിക്കുമെന്ന് പറയേണ്ട ഒരു ആവശ്യമേ ഇതിൽ വരുന്നില്ല. എന്നാലും എന്തെങ്കിലും സംശയമുള്ള ആളുകൾക്ക് ഈ കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീട് പണിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് അറിവുകളുമായിട്ട് ഞാൻ ഇനി വരും. ഞാൻ നിങ്ങളുടെ കൂടെ സലീം മാലിക്കാണ്. ബൈ.